പേസി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 25 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അടുത്തിടെയാണ് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കേരളത്തിന് ലഭിച്ചത്. ജീവിതശൈലി രോഗ പദ്ധതിയും അതിലൂടെ ലഭിച്ച ചികിത്സയും സൗജന്യ സേവനങ്ങളും വിലയിരുത്തിയാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, ജീവിതശൈലി രോഗ പദ്ധതി അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സയും സൗജന്യ സേവനങ്ങളും അതൊക്കെ വിലയിരുത്തിയിട്ടാണ് കേരളത്തിന് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കേരള ആരോഗ്യ വകുപ്പിനാണ് അവാർഡ് ലഭിച്ചത്. UNIATF എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണിത്. അപ്പോൾ ഓർത്ത് നോക്കുക, UNIATF നൽകുന്ന എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ്. ഈ വർഷം എല്ലാ രാജ്യങ്ങളുടെ പട്ടികയിൽ കേരള ആരോഗ്യ വകുപ്പും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ നോക്കാം. റഷ്യ, ബ്രിട്ടൻ, മെക്സിക്കോ, നൈജീരിയ, അർമേനിയ, സെൻറ്റ് ഹെലേന എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പും ഈ അവാർഡിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച ഡീൻ ജോൺസ് ഏത് രാജ്യത്തെ മുൻ ക്രിക്കറ്റ് താരവും കമൻറ്റേറ്ററുമാണ്? ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയുടെ മുൻ ക്രിക്കറ്റ് താരവും അതുപോലെ തന്നെ IPLലെ കമൻറ്റേറ്ററുമാണ് ഡീൻ ജോൺസ്. അപ്പോൾ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ ആ പേര് ഓർത്ത് നോക്കുക, ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കുക. കാരണം സ്പോർട്സ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അടുത്തിടെ അന്തരിച്ച അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ കുലപതിയും പ്രാസാധകനുമായ വ്യക്തി ഹാരോൾഡ് ഇവാൻസ് ആണ്. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ കുലപതിയും അതുപോലെ തന്നെ പ്രാസാധകനുമായ വ്യക്തിയാണ് ഹാരോൾഡ് ഇവാൻസ്. അദ്ദേഹം ബ്രിട്ടീഷ് അമേരിക്കൻ പത്രപ്രവർത്തകനാണ്. പ്രശസ്തമായ രാഷ്ട്രീയ നോവലാണ് പ്രൈമറി കളേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നോവലാണ് അത്. ബ്രിട്ടനിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ നോവലാണ് ആ. അത് നോവലിൻ്റെ പേരാണ് പ്രൈമറി കളേഴ്സ്. അപ്പോൾ ആ നോവലിൻ്റെ പേരൊക്കെ വെറുതെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഹാരോൾഡ് ഇവാൻസ് പത്രപ്രവർത്തകനാണ്, അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ കുലപതിയും അതുപോലെ തന്നെ പ്രാസാധകനുമായ വ്യക്തിയാണ്. IPLൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസിലെത്തുന്ന താരമെന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയ വ്യക്തി KL രാഹുലാണ്. അപ്പോൾ IPLൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് KL രാഹുലാണ്. 60 മത്സരങ്ങളിൽ നിന്നാണ് 2000 റൺസ് തികച്ചത്. അപ്പോൾ ഇതിനു മുമ്പുണ്ടായ റെക്കോർഡ് 63 മത്സരങ്ങളിൽ നിന്നും 2000 റൺസ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കറാണ്. അപ്പോൾ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് KL രാഹുൽ ഇപ്പോൾ മറികടന്നിട്ടുള്ളത്. അപ്പോൾ IPLൽ ഏറ്റവും കൂടുതൽ റൺസ് നിലവിൽ വിരാട് കോഹ്ലിൻ്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. ഇനി ചരിത്രത്തിൽ ഇന്ന ടോപ്പിക്കാണ്. 1066 സെപ്റ്റംബർ 25 സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് യുദ്ധം ആംഗ്ലോ സാക്സൺ യുഗത്തിന് അന്ത്യം. 1639 സെപ്റ്റംബർ 25 അമേരിക്കയിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചു. 1654 സെപ്റ്റംബർ 25 ഇംഗ്ലണ്ടും ഡെൻമാർക്കും വ്യാപാര കരാറിൽ ഒപ്പുവച്ചു. 1862 സെപ്റ്റംബർ 25 അൾജീരിയൻ ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക് സ്ഥാപിതമായി. 1916 സെപ്റ്റംബർ 25 ഏകാത്മ മാനവ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജനനം. അപ്പോൾ സെപ്റ്റംബർ 25 അന്ത്യോദയ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് സെപ്റ്റംബർ 25. 1920 സെപ്റ്റംബർ 25 പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ പ്രൊഫസർ സതീഷ് ധവാൻ ശ്രീനഗറിൽ ജനിച്ചു. ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് അദ്ദേഹത്തിൻ്റെ പേരാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. അപ്പോൾ അത് ശ്രീഹരിക്കോട്ടയിലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫാക്റ്റ് എന്ന് വെച്ചാൽ ISRO ചെയർമാനായിട്ട് ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ എന്ന വ്യക്തി. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് 1920 സെപ്റ്റംബർ 25. 1962 സെപ്റ്റംബർ 25 USSR ആണവ പരീക്ഷണം നടത്തി. 2011 സെപ്റ്റംബർ 25
കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയായിരുന്ന വംഗാരി മദ അന്തരിച്ചു. 2014 സെപ്റ്റംബർ 25 വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചു. അപ്പം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി 2014 സെപ്റ്റംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഇനി പത്രങ്ങളിൽ നിന്നുള്ള സ്ട്രാറ്റജിക്കാണ്. 2019 US ഓപ്പൺ വനിതാ ചാമ്പ്യനാണ് ബിയങ്ക ആൻഡ്രസ്ക്യൂ. 2019 US ഓപ്പണിലെ ചാമ്പ്യനാണ്. ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ക്രിസ് ഗെയിലാണ്. അപ്പോൾ ഇതിലൂടെ പറയാൻ കാരണം ഇപ്പോൾ 200 സിക്സറുകളും അടിച്ച് 4-ാമത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. അപ്പോൾ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ക്രിസ് ഗെയിലിൻ്റെ പേരിലാണ് ഐ പി എല്ലിൽ. ലോകാരോഗ്യ സംഘടനയുടെ തലവനാണ് ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. WHO നിലവിലെ തലവനാണ് ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. അപ്പോൾ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമായി. ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി 5 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 2020 വേൾഡ് മാരിടൈം ഡേ ആചരിച്ച ദിവസം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സെപ്റ്റംബർ 20, സെപ്റ്റംബർ 17, സെപ്റ്റംബർ 24, സെപ്റ്റംബർ 26. ടൈം മാസികയുടെ ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഷഹീൻബാഗിൽ പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്ത വനിത. ഓപ്ഷൻസ് നോക്കാം. ബിൽക്കിസ്, ഷാബാനോ, ബർക്ക ദത്ത, ഫാത്തിമ അക്മൽ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ഏത് രാജ്യമാണ് കാർബൺ ബഹിർഗമനം 2060 സന്തുലനം കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി UN പൊതുസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻസ് നോക്കാം. അമേരിക്ക, ജപ്പാൻ, ചൈന, ബ്രിട്ടൻ. 2020 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് വനിതാ കിരീട ജേതാവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. വീനസ് വില്യംസ്, സെറീന വില്യംസ്, ആഷ്ലി ബാർട്ടി, സിമോണ ഹാലപ്പ്. അടുത്തിടെ കോവിഡ് മൂലം അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ കേന്ദ്രമന്ത്രി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. സുരേഷ് അംഗദി, ചേതൻ ചൗഹാൻ, വസന്തകുമാർ, പ്രഹ്ലാദ് ചന്ദ്ര. അപ്പോൾ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കണ്ടിന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.